ഭക്ഷ്യവിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിക്കുകയും നിരവധി കുട്ടികൾ ചികിത്സയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി തുടങ്ങിയതായി എം വിജിൻ എംഎൽഎ. സംസ്ഥാനത്തെ ഇത്തരം മുഴുവൻ സ്ഥാപനങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം അധികൃതർ പരിശോധന നടത്തുമെന്നും അദ്ദേഹം പരിയാരത്ത് പറഞ്ഞു. ചെറുവത്തൂരിൽ ദേവനന്ദ എന്ന പെൺകുട്ടി ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കാനിടയായ സാഹചര്യം ദുഃഖകരവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. ഈ സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വിദഗ്ധമായ അന്വേഷണവും നടത്തും. കൊള്ളലാഭമുണ്ടാക്കാനായി കുട്ടികൾക്കുൾപ്പെടെ പഴകിയ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എം വിജിൻ പറഞ്ഞു. പ്രധാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ മന്ത്രിയുടെ പ്രസ്താവനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത്തരം നടപടികൾ എടുക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏറ്റവും സജീവമായി ഈ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഡ്രൈവ് ഉൾപ്പെടെ മത്സ്യവില്പനയുമായി ബന്ധപ്പെട്ട അവരുടെ ഡ്രൈവ് സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. 14 ജില്ലയിലും വാഹനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ ഏറ്റവും കർശനമായ നിലയിൽ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ പരിശോധനയുണ്ടാവും. തെറ്റായ നിലയിൽ കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഏത് സ്ഥാപനമുണ്ടായാലും ആ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാൻ കേരള സർക്കാർ ശക്തമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. 14 ജില്ലകളിലും ഇത്തരം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും. തെറ്റായ നിലയിൽ കൊള്ളലാഭമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.